ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നവമസ്കന്ധം എന്ന് പറയുന്ന ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്കന്ധത്തിലൂടെയാണ് നമ്മുടെ ഈ ഭാഗവത പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗത്താണ് വര വരുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഋഷിയുടെ കഥയും അംബരീഷൻ്റെ കഥയും കൊണ്ട് മാനവലോകത്തിന് മഹത്തായ ഒരുപാട് കാര്യങ്ങളെ പകർത്താൻ ഭാഗവതം നമ്മെ പഠിപ്പിക്കുകയാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതെല്ലാം കേൾവി മാത്രമായി പരിണമിക്കാണ്ട് സ്വജീവിതത്തിലേക്ക് പകർത്താൻ കഴിയാതെ വരുമ്പോഴാണ് ഭാഗവതം പോലുള്ള കാര്യങ്ങൾ ഒരു അടഞ്ഞ അധ്യായമായി പരിണമിക്കുന്നത് എന്നും നമുക്ക് മൂല്യങ്ങളുള്ള കഥകളിലൂടെയാണ് ഭാഗവതം സഞ്ചരിക്കുന്നത് മനുഷ്യജീവിതത്തിന് പ്രയോജനമല്ലാത്ത ഒരു കാര്യവും ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷെ അത് ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും നമുക്ക് കഴിയണം നാം അതിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാകുള്ളൂ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയം ഏറ്റവും പ്രസിദ്ധമാണ് വായിക്കുന്ന സമിതികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രക്രിയാ ഭാഷയെന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥം എഴുതിയ ഭട്ടതിരിപ്പാട് അതിനകത്ത് ഒരു ശ്ലോകം ഇപ്രകാരം പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മമേതദ് ഭൂയാത് കൃഷ്ണാർപ്പണം എൻ്റെ കർമ്മങ്ങളെല്ലാം കൃഷ്ണാർപ്പണമായി ഭവിക്കട്ടെ ഇതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് സർവകർമ്മങ്ങളും ഭഗവതർപ്പണമായി തീരണം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ക്ഷേത്രനടയിൽ പോയി നിന്ന് തൊഴുതു നിൽക്കുമ്പോഴും അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും പതിനഞ്ച് മിനിറ്റൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും മാത്രം കർമ്മവിശുദ്ധി ഒരാൾക്ക് പ്രാപിക്കുവാൻ സാധിക്കയില്ല നമുക്കതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ അഭ്യാസം ഇവിടെ വേണം അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഇപ്രകാരം പറഞ്ഞത് കർമ്മമേത ഭൂയാത് കൃഷ്ണാർപ്പണം എല്ലാ കർമ്മങ്ങളും കൃഷ്ണ കൃഷ്ണാർപ്പണമായി ഭവിക്കട്ടെ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു പിന്നെയോ മേ ഭവതു ച സതം ധീര അഖാരേഹെ കഥായാം എൻ്റെ ബുദ്ധി എപ്പോഴും അകാസുരം തുടങ്ങിയവരുടെ കഥയിൽ ആ ഈ യാതൊരു കഥയാണോ ആ കഥകളിൽ എൻ്റെ മനസ്സ് രമിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗ അകാസുരനുണ്ടെങ്കിൽ അതിനനുഗ്രഹിക്കുന്ന ഭഗവാനും ഉണ്ട് ഇങ്ങനെ മറ്റ് വിഷയങ്ങളിലൊന്നും വ്യാപരിക്കാതെ ഇതിൽ തന്നെ എൻ്റെ മനസ്സ് നിർത്തുവാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് പട്ടതിരിപ്പാട് പറഞ്ഞത് നവമസ്കന്ധത്തിലേക്ക് കടക്കുന്ന നമ്മൾ ഈ കഥാമൃതത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കാര്യം സുകന്യാചരിതമാണ് ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ തന്നെ മനസ്സ് ഇപ്രകാരം ഉറപ്പിച്ചു വയ്ക്കണം നിരന്തരമായ അഭ്യാസങ്ങളില്ലാത്ത മനസ്സിനാണ് വ്യഥകൾ കൂടുന്നത് ഭഗവാനിൽ സമർപ്പിക്കണം സമർപ്പിക്കണം സമർപ്പിക്കണമെന്ന് ആവർത്തിച്ച് ഓരോ കഥകളിലൂടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുമ്പം അത് സമർപ്പണ ബുദ്ധി നമുക്കില്ലാതെ വരുന്നതുകൊണ്ടാണ് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് ഒരേ ഒരു ചോദ്യമാണ് വിതുരര് പണ്ട് ആരോട് ചോദിച്ചത് മൈത്രേയ മഹർഷിയോട് ആ ചോദ്യം എന്തായിരുന്നു ഈ ലോകം മുഴുവൻ സുഖം കിട്ടണേയെന്നും പറഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖമാണല്ലോ കിട്ടുന്നതെന്ന് മൈത്രേയ മഹർഷിയോട് വിതുരർ ചോദിച്ച ചോദ്യം മുമ്പ് നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ദുഃഖമയമാണ് അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്നല്ല അർത്ഥം കർമ്മം ചെയ്യണം അസംഘനായിട്ട് എല്ലാ സമർപ്പണ ബുദ്ധിയോടുകൂടിയും കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾ ഭാഗവത ഭക്തനാകുകയുള്ളൂ ഒരു ഭാഗവത വിശ്വാസിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്നത് കർമ്മത്തിലുള്ള വിജയമാണ് അതെങ്ങനെ ഭഗവാനിൽ സമർപ്പിതമായ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മം എപ്പോഴും ഭഗവത് ചിന്ത നമ്മളിൽ അങ്കുരിച്ചിരിക്കണമെന്നർത്ഥം ചിലർ പറയും ഞാൻ പോസിറ്റീവായിരിക്കണം ചിലർ പറയും ഞാൻ എപ്പോഴും നെഗറ്റീവാണ് അത് പോസിറ്റീവാകാൻ എന്താ വഴി നോക്കുക എത്രയോ വ്യാകുലതകൾ നിറഞ്ഞ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത് എത്രയെത്രയോ കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ പോയിരിക്കുന്നത് ശാന്തിയുടെ തീരത്ത് തീരത്തൊരല്പന്നെത്തും പിന്നെയും നമ്മൾ പിൻവലിക്കും അല്പമെത്തും പിന്നെയും തിരിയും ഇല്ല പൊങ്ങുതടി ഒഴുക്കിലൂടെ ഒഴുകുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യസ്ഥാനമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടുകൂടി ഭഗവത് ഭക്തന്മാർ കേൾക്കേണ്ട ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണമെന്ന് നമോ നവോമസ്കന്ധം നമ്മെ പഠിപ്പിക്കുകയാണ് വിതിരർ പറഞ്ഞത് ബിതിരോട് മൈത്രേയൻ പറയുന്ന മറുപടിയും വളരെ ശ്രദ്ധേയമാണ് സത്യമാണ് ഈ ലോകത്ത് മനുഷ്യൻ ശാന്തി അനുഭവിക്കുന്നെങ്കിൽ മനുഷ്യൻ സുഖം അനുഭവിക്കുന്നെങ്കിൽ മനുഷ്യൻ തൃപ്തനാകുന്നെങ്കിൽ മനുഷ്യന് വ്യാകുല ചിന്തകൾ ഇല്ലാതാകുന്നു എങ്കിൽ അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വര ചിന്തയിൽ നിന്ന് മാത്രമാണ് ഈശ്വര ഒരുപാട് പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ആ കർമ്മങ്ങൾ അത്രയും വിടുതൽ പ്രാപിക്കണം ആ കർമ്മങ്ങളിൽ നിന്നും മോചനം വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനാമയമായും ധ്യാനമയമായും ജീവിതത്തെ കെട്ടിപ്പടുത്തുവാൻ നമുക്ക് സാധിക്കണം കേവലമായൊരു ഭക്തി കൊണ്ടാണ് ദുഃഖങ്ങൾ അത്രയും കൂടുന്നത് പക്ഷേ ഭക്തി ദൃഢീഭൂതമാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൃഢമായ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സുകന്യാചരിതം കേൾക്കുന്നതിന് മുമ്പ് ദൃഢമായൊരു മനസ്സ് സൃഷ്ടിക്കപ്പെടട്ടെ നിങ്ങളുടെ ഉള്ളിലെന്ന് ആശംസിക്കുകയാണ് നമസ്കാരം